പി എം മത്സ്യസമ്പദ യോജന പ്രകാരം പൊന്നാനി തുറമുഖത്ത് വിവിധ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പൊന്നാനിയിൽ നിന്ന് ഹരികുമാർ ചേരുകയാണ്. ഹരി, എന്തൊക്കെ പദ്ധതികളാണ് തുറമുഖത്ത് നടപ്പാക്കുന്നത്? പദ്ധതിയുടെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? ദേവി, പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇനി വികസനത്തിനായി പൊന്നാനി കാത്തിരിക്കുകയാണ്. അതായത് 25 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പൊന്നാനിയിൽ നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരമാണ് പൊന്നാനി തുറമുഖത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു പ്രയത്നം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതായത് ടെൻഡർ നടപടികളടക്കം പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമായും ഈ അഴിമുഖത്തിന്റെ ആഴം കൂട്ടലാണ്. പൊന്നാനി അഴിമുഖത്തിന്റെ ആഴം കൂട്ടും. ചെറിയ കപ്പലുകൾക്കടക്കം ഇവിടേക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള നടപടിയാണ് ആദ്യം ഉണ്ടാവുക. അഴിമുഖത്തിന്റെ ആഴം കൂട്ടിയ ശേഷം ചെറുകിട കപ്പലുകൾക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കും. ഇതോടൊപ്പം തന്നെ പുലിമുട്ടിന്റെ നിലവിലുള്ള രണ്ട് പുലിമുട്ടുകൾ വീതിയും നീളവും കൂട്ടി നവീകരിക്കും. ഇതിനു പുറമെ നിലവിലെ വാർഫ്, അതായത് ബോട്ടുകൾ വന്നെടുക്കുന്ന വാർഫ് നീളം കൂട്ടി നവീകരിക്കുന്നുണ്ട്. ഈ ഒരു ജോലിയും അല്ലെങ്കിൽ ഈ ഒരു വികസന പദ്ധതിയും ഇതോടൊപ്പം നടക്കുന്നു. ഇതിനു പുറമെ മത്സ്യങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രത്തിന്റെ മേൽക്കൂര നിർമ്മാണം, ഇത്തരത്തിൽ പൊതുവായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 25 കോടി രൂപയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരമാണ് പൊന്നാനി തുറമുഖത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇതിനുള്ള ശിലാസ്ഥാപനം നടത്തി കഴിഞ്ഞു. രാജ്യത്തുടനീളമുള്ള പദ്ധതികളുടെ ഒപ്പമാണ് പൊന്നാനിയുടെ വികസനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടിരിക്കുന്നത്. എന്തായാലും ചരിത്രത്തിൽ ഇടം നേടിയിരുന്ന പൊന്നാനി തുറമുഖത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സജി ദേവി. പി എം മത്സ്യസമ്പദ യോജന പ്രകാരം പൊന്നാനി തുറമുഖത്ത് വിവിധ വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങൾ നൽകിയത് പൊന്നാനിയിൽ നിന്ന് ഹരികുമാർ.